ചാത്തമംഗലം പൌൾട്രി ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ഫാമിലെ കോഴികളെ കൊന്നൊടുക്കി. 13,000 കോഴികളെയാണ് കൊന്നൊടുക്കിയത്. ഫാമിന്റെ സമീപ പ്രദേശങ്ങളിലെ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ചാത്തമംഗലം പൌൾട്രി ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായി ചാത്തമംഗലത്തെ സർക്കാരിന്റെ പ്രാദേശിക കോഴിവളർത്തു കേന്ദ്രത്തിലെ മുഴുവൻ കോഴികളെയും കൊന്നൊടുക്കി. ഫാമിൽ 2 ദിവസത്തിനിടെ വിരിഞ്ഞ 10,000 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 13,000 കോഴികളെയാണ് ഇതിനകം കൊന്നൊടുക്കിയത്. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും വൈകാതെ കൊന്നൊടുക്കാനാണ് തീരുമാനം. ഇതിനായി 6 അംഗങ്ങൾ ഉൾപ്പെടുന്ന 10 RRT ടീമുകളെയും സജ്ജീകരിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ, പോലീസ്, വില്ലേജ്, വാർഡ് പ്രതിനിധികൾ എന്നിവരാണ് ടീമിലുള്ളത്. കൊന്നൊടുക്കിയ വലിയ പക്ഷികൾക്ക് 200 രൂപയും ചെറുതിന് 10 രൂപ വീതവുമാണ് നഷ്ടപരിഹാരം നൽകുക. കഴിഞ്ഞ ദിവസമായിരുന്നു ചത്തകോഴികൾക്ക് പക്ഷിപ്പനിയാണെന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. അതിവ്യാപനശേഷിയുള്ള H5N1 വകഭേദമാണ് കണ്ടെത്തിയത്. 5,000 ബ്രീഡിങ്ങിനായുള്ള പാരന്റ് കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിലെ 2,000 എണ്ണമാണ് നിലവിൽ ചത്തത്. കലിംഗ ബ്രൗൺ, ഗ്രാമപ്രിയ, ഗ്രാമശ്രീ കരിങ്കോഴി ഇനങ്ങളെയും 14 അലങ്കാര കോഴികളെയും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുമുണ്ട്. 6 January ഇവിടുത്തെ കോഴികളിൽ ചിലത് ചത്തത്. ഫാമിൽ തന്നെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ന്യൂമോണിയാണെന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലും കോഴിക്കോട് ക്ലിനിക്കൽ ലാബിലും പരിശോധനയ്ക്ക് അയച്ചു. അന്ന് വൈകിട്ട് തന്നെ പക്ഷിപ്പനി സാധ്യത സംശയിക്കുന്നതായി ഫലം വന്നു. ചാവുന്ന കോഴികളുടെ എണ്ണം കൂടിയതിനാൽ കണ്ണൂർ, RDDL, തിരുവല്ല, ADDL എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനകളിൽ പക്ഷിപ്പനി സംശയം തോന്നിയതിനാൽ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയക്കുകയായിരുന്നു. കോഴികൾ ചത്ത 6 മുതൽ തന്നെ ഫാം അടച്ചതായും കോഴിക്കുഞ്ഞുങ്ങളെയും മുട്ടയും വിതരണം ചെയ്യുന്ന നിർത്തിവെച്ചതായും അധികൃതർ പറഞ്ഞു. സമ്പർക്കം ഒഴിവാക്കി ജോലിക്കാരെയും മാറ്റിയിട്ടുണ്ട്. കോഴികളെ മുഴുവൻ നമ്മൾ പിടിച്ച് കൊന്നിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പുറകിലുള്ള സ്ഥലത്ത് കൂളർ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് കൊണ്ടുവന്നിട്ട് കൊന്ന് വെട്ടിയിട്ട് കളയുക ചെയ്യുക. നിലവിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം 2,300 കോഴികളെ ഇവിടെ ചത്തതിനെ നമ്മൾ ജനിപ്പിച്ചിട്ടുണ്ട്. ചൂലൂർ ഹെൽത്ത് സെന്ററിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി പ്രതിരോധ മരുന്നുകൾ നൽകുകയും ജീവനക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായും ഫാം അധികൃതർ പറഞ്ഞു. അടുത്ത് സമ്പർക്കമുള്ളവരുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കോഴികൾക്ക് മരുന്നുകൾ കൊടുത്തിരുന്നുവെങ്കിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ അത് നിർത്തി. നമ്മൾ ഈ ഫാമിലുള്ള ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫാമിലാണ് പൗൾട്രി ഫാമിൽ ജില്ല. അപ്പോൾ ഇവിടെയുള്ള കുറേ കോഴികൾ ഇപ്പം ചത്തുപോയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ ഒന്ന് അതിനൊക്കെ സംസ്കരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ടീം, ഒരു 60 ആളുകൾ അടങ്ങിയിട്ടുള്ള ടീം ഇപ്പം എല്ലാ വീടുകളും കയറി ഇറങ്ങി ഓരോരുത്തർ കോഴികളെ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി ആളുകളെ സംബന്ധിച്ച സ്ക്രീനിങ്ങൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 10 കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കോഴികളെ അല്ലെങ്കിൽ മറ്റു പക്ഷികളെ ഇങ്ങോട്ട് ഈ 10 കിലോമീറ്ററിനുള്ളിലേക്കും കൊണ്ടുവരാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. പക്ഷിപ്പനി കണ്ടെത്തിയാൽ 95% മുതൽ 100% മരണസാധ്യത ഉള്ളതിനാൽ മുഴുവൻ എണ്ണത്തെയും കൊന്നൊടുക്കുകയാണ് ചെയ്യാറ്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.